ചടങ്ങുകൾ എന്തൊക്കെയാണ്? അതുപോലെ ഭൗതിക ശരീരം ഇന്ന് എവിടെയെല്ലാം പൊതുദർശനത്തിന് വെക്കും? പുലർച്ചെ 3:30 കൂടിയാണ് വലിയ ബാബയുടെ ഭൗതിക ശരീരം കോട്ടയത്തെ പഴയ സെമിനാരിയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. 9 വരെ കോട്ടയത്തെ പഴയ സെമിനാരിയിൽ ഭൗതിക ശരീരം ഉണ്ടാവും. വിശ്വാസികളും അതുപോലെ തന്നെ പൗരപ്രമുഖരും അടക്കം 100 ആളുകൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9:00 ഇവിടെ നിന്ന് പഴയ സെമിനാരിയിൽ നിന്നും ഭൗതിക ശരീരം ദേവലോകം അരമനയിലേക്ക് കൊണ്ടുപോകും. നഗരികാണികൾ ചടങ്ങോടുകൂടിയാണ് കൊണ്ടുപോകുന്നത്. തുടർന്ന് 10 മുതൽ 12 മണി വരെ ദേവലോകം അരമനയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെ നിന്നും ഉച്ച നമസ്കാരത്തിന് ശേഷം ഏകദേശം 12:00 പുതുപ്പള്ളി, ഞാലിയങ്കുഴി, തെങ്ങണ, പായിപ്പാട്, തിരുവല്ല വഴി വലിയ ബാബയുടെ ജന്മസ്ഥലമായ മാവേലിക്കരയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഈ ഭൗതിക ശരീരം എത്തിക്കും. തുടർന്ന് പന്തളം അടൂർ വഴി രാത്രി 9:00 പത്തനാപുരം മൗണ്ട് താബോർ ദേറയിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെയാണ് കുർബാന ശുശ്രൂഷകൾ. ഇതിനുശേഷമാണ് കബടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുക. തുടർന്ന് ദേറ ചാപ്പലിന്റെ ഇടതുവശത്ത് ദേറ സ്ഥാപൻ തോമാ മാർ ദിവന്യാസിയോസിന്റെയും മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന സക്രിയാസ് മാർ ദിവന്യാസിയോസിന്റെയും കബറിടങ്ങളുടെ മുൻവശത്ത് മധ്യത്തിലായിട്ടാണ് വലിയ ബാബയ്ക്കുള്ള കബറിടം ഒരുക്കിയിരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിക്കുക. ഇപ്പോൾ കോട്ടയം പഴയ സെമിനാരിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് പൗരപ്രമുഖരും വിവിധ മേഖലകളിൽ പ്രശസ്തരായ ആളുകളും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്, അർപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. തുടർന്ന് ഒരു 9:00 ഇവിടെ നിന്നും ദേവലോകം അരമനയിലേക്ക് കൊണ്ടുപോകും. 10 ദേവലോകം അരമനയിൽ ദേവലോകം അരമന സ്ഥാപനങ്ങളോട് ചേർന്ന് പൊതുദർശനം പ്രവഹിക്കും. ഇന്നലെ കാലം ചെയ്ത ഓർത്തഡോക്സ് സഭ വലിയ ബാവ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഭൗതിക ശരീരം കോട്ടയം പഴയ സെമിനാരിയിൽ എത്തിച്ചു. സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സ്റ്റാൻലിൻ ജോർജ്.